ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര പൊടിക്കണമെന്ന് ഇതിൽ നിർബന്ധമില്ല, ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്രബ്ബറാണ് നമ്മുടെ മുഖത്തുള്ള ചെളിയൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് കോഫി പൗഡർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നിന്ന് ഒരു ഇതില്ല, ഞാൻ ഇപ്പോൾ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ പാലാണ്. നമ്മുടെ മുഖത്തിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാപ്പിപ്പൊടി നമ്മുടെ മുഖത്തിന് കളറ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. ഈ പഞ്ചസാരയൊക്കെ നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ വേണം ഇതിൽ അലിഞ്ഞു ചേരാൻ. ഉള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഗ്ലോ ആവുന്നതിനും കളറ് വയ്ക്കുന്നതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പാൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പാലെന്ന് പറയുന്നത്. ഇതിൽ അലിഞ്ഞു ചേർന്നുണ്ട്. ഇതാണ് ഈ മിക്സിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ്. വെച്ചിട്ട് ഞാൻ വേറൊരു റെമഡി ചെയ്തിട്ടുണ്ടായിരുന്നു കളർ വയ്ക്കാനുള്ളത്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും അതും കൂടി ഒന്ന് ചെന്ന് കാണുക. അപ്പം ഞാൻ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. റെമഡി മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അന്ന് മുഖം ഒരു കളറ്, കഴുത്ത് വേറൊരു കളറ്, അങ്ങനെയായിട്ട് ഉണ്ടാവും. നമ്മളപ്പോൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും കഴുത്തിലും മുഖത്തും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഉണ്ടാക്കിയതിന് ശേഷം അധിക നേരം പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ഇത് കട്ടയാവും. അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഉടനെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മൂന്ന് ദിവസം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന മാറ്റം തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. കഴുത്തിലും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കുക, ഇതൊന്ന് ഡ്രൈ ആവാൻ. ഇത് നമ്മൾ ഒരിക്കലും ഫാനിട്ടൊന്നും ഡ്രൈ ആക്കരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നന്നായി വീശി കൊടുത്ത് ഡ്രൈ ആക്കുക, എന്നാൽ മാത്രമാണ് ഇത് ശരിയാവുള്ളൂ. നമുക്ക് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്തിട്ടുണ്ടായ റിസൾട്ടൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരേക്കും ബൈ.